Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. Since 1938. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SBI ജീവനക്കാരിയും പഴയങ്ങാടി അടുത്തില സ്വദേശിയുമായ ദിവ്യയുടെ മരണം. ദിവ്യ മരിച്ചത് ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്നാണെന്ന് ദിവ്യയുടെ കുടുംബത്തിന്റെ പരാതി. സമഗ്ര അന്വേഷണം വേണമെന്ന് കുടുംബത്തിന്റെ ആവശ്യം. കോറോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ശില്പശാല ക്യാമ്പ് എക്സിക്യൂട്ടീവ് 2024 സതീശൻ പാച്ചേനി നഗറിൽ കോറോത്ത് നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. വെങ്കരം ഉച്ചിലോട്ട് പെരിങ്കളിയാട്ട മഹോത്സവത്തിന് ചൊവ്വാഴ്ച സമാപനമാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഭഗവതിയുടെ തിരുമുടി ഉയരും. പെരിങ്കളിയാട്ട നഗരിയിൽ ഭക്തജന തിരക്ക്. വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. പയ്യന്നൂരിൽ നിന്നും രാമന്തളി എട്ടിക്കുളം ഭാഗങ്ങളിലേക്കുള്ള സ്വകാര്യ ബസ്സുകൾ February 6 മുതൽ സർവീസ് നിർത്തിവെക്കും. പണിമുടക്കിന് കാരണം ബസ് സ്റ്റോപ്പിൽ നിന്നും അനധികൃതമായി ഓട്ടോകൾ യാത്രക്കാരെ കയറ്റുന്നതിൽ പ്രതിഷേധിച്ച്. വിശദമായ വാർത്തകളിലേക്ക്. SBI ജീവനക്കാരിയും പഴയങ്ങാടി അടുത്തില സ്വദേശിയുമായ ദിവ്യയുടെ മരണം ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്നാണെന്ന് ദിവ്യയുടെ കുടുംബത്തിന്റെ പരാതി. 2024 ജനുവരി 25 ദിവ്യയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവും ഭർത്തൃമാതാവും മകളെ ജാതിയധിക്ഷേപം നടത്തി നിരന്തരം പീഡിപ്പിച്ചു എന്നാണ് ദിവ്യയുടെ അച്ഛൻ പഴയങ്ങാടി പോലീസിൽ പരാതി നൽകിയത്. 2023 April 17 ദിവ്യയും ഉണ്ണികൃഷ്ണനും വിവാഹിതരാകുന്നത്. ഇരുവരുടെയും 2ാം വിവാഹമായിരുന്നു. 9 മാസത്തിനുശേഷം 2024 ജനുവരി 25 ദിവ്യയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ദിവ്യയുടെ പിതാവ് M. ശങ്കരൻ പഴയങ്ങാടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഇവന്റെ മെന്റൽ ടോർച്ചറിങ് ആണ്. എന്റെ എന്ന് പറഞ്ഞാല് ഇവന് ഇവൾക്ക് മാനസിക സാമ്പത്തികം എന്ന് പറയാം, അതൊന്നും നമ്മളിട്ട് പറഞ്ഞിട്ടില്ല. ഈ മെന്റൽ ടോർച്ചറിങ് ഇതാ, ഇത് ഇവൾക്ക് ശരിയില്ല, ഇവള് മാനസിക അസ്വസ്ഥതകളാണെന്ന് പറഞ്ഞിട്ട് വെട്ടി തീർക്കാൻ വേണ്ടിയിട്ട് ഇവന് ആദ്യമേ അതിനുള്ള ഒരു പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും ദിവ്യയുടെ പിതാവ് പറയുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോറോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ശില്പശാല ക്യാമ്പ് എക്സിക്യൂട്ടീവ് 2024 സതീശൻ പാച്ചേരി നഗറിൽ കോറോം ഗ്രാമരക്ഷാ സമിതി ഓഡിറ്റോറിയത്തിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശില്പശാല ക്യാമ്പ് എക്സിക്യൂട്ടീവ് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. ആ ഒരു തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥിയെ വന്നിട്ട് വക്കീലെ എൻ്റെ പേര് ഇന്നതാണ്, എന്ന ഓഫീസാണ് എനിക്ക് വോട്ട് ചെയ്യണം, വക്കീൽ ചെയ്യൂ, മുള്ള കൃഷിയോ അല്ല, അതല്ല അവിടെ അവിടെ കഴിപ്പത്തില്ലല്ലോ, അവിടെ കഴിപ്പത്തില്ലല്ലോ, മാത്രം അസോസിയേഷൻ പാർട്ടി ഇല്ലല്ലോ. പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. ET രാജീവൻ സംഘടനാ ക്ലാസുകൾ അവതരിപ്പിച്ചു. K. ജയരാജ് പതാക ഉയർത്തി. P. ലളിത ടീച്ചർ, M. കെ. രാജൻ, AP. നാരായണൻ, MV. രഘുനാഥ്, MV. ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് മുരളീപള്ളത്ത്, TV. പുഷ്പ, ശങ്കരൻ മണിയറ, കച്ചേരി രമേശൻ, ദാമോദരൻ നമ്പൂതിരി, VM ഉണ്ണികൃഷ്ണൻ നമ്പീശൻ, കുഞ്ഞിവീട് നാരായണൻ, രജിത് മണിയറ, K. പ്രേമൻ, രജനി രമേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
വെങ്ങര മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം ഭക്തജന തിരക്കേറി. ചൊവ്വാഴ്ച മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിഞ്ഞു വരും. പഴയങ്ങാടി വെങ്ങര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടത്തിന് ഭക്തജന തിരക്കേറുന്നു. നാളെ ഉച്ചയ്ക്ക് 12:30 മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിഞ്ഞു വരും. പെരിങ്കളിയാട്ടത്തിന് രാത്രി വൈകും വരെ ക്ഷേത്രത്തിൽ ഭക്തജന പ്രവാഹമായിരുന്നു. ഉച്ചയ്ക്കും രാത്രിയിലും നടന്ന അന്നദാനത്തിന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങളെത്തി. പുലർച്ചെ നരമ്പിൽ ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, പുലികണ്ഠൻ ദൈവം, കുറത്തിയമ്മ, പുലിയൂർക്കാളി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, കുണ്ടൂർ ചാമുണ്ടി എന്നിവ അരങ്ങിലെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ സംഘടിപ്പിച്ച 2nd പയ്യന്നൂർ സാഹിത്യോത്സവം സമാപന സമ്മേളനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ തമിഴ് എഴുത്തുകാരി സൽമ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് വിവിധ സെഷനുകളിലായി നിരവധി പരിപാടികളാണ് നടന്നത്. പയ്യന്നൂർ സാഹിത്യോത്സവം സമാപന സമ്മേളനം ഗാന്ധി പാർക്കിൽ തമിഴ് എഴുത്തുകാരി സൽമ ഉദ്ഘാടനം ചെയ്തു. എന്നെ പൊറത്തളവർക്ക് ലിറ്ററേച്ചർ അതില ഒരു മിക മുഖ്യമായ ഒരു മാനിലമാക ഇന്ത്യയിലേക്ക് കൂടിയ ഒട്ടുമൊത്ത മാനിലങ്ങളുമേ പൊറാമപ്പെടക്കൂടിയ അളവിൽക്ക് എഴുത്താളെ ഗൗരവിപ്പത് അതില വന്ന് കേരളാവുക്ക് ഈക്വലാ ഇന്നൊരു സ്റ്റേറ്റ് ഇന്നും ഇല്ല. അതിൽ നാ പ്രാമിസ് പണി സല്ല മുടിയും. വി ഹാവ് ജെലസ് ആൻ ദിസ് ഇവ്ളവു സെലബ്രേഷൻ ഒരു റൈറ്ററുക്ക് ഹാനർ പണ്ടതുങ്ങിറത് എങ്കേയുമേ സാധ്യമില്ല. ബുക്ക് സെയിൽസ് ആൾസോ ബുക്ക് വന്ന് ഇവ്ളവ് കാപ്പീസ് വിൽക്കും. 50,000 കാപ്പീസ് ഈസ് ரொம்ப சுலபமா விற்கும் அப்படிங்கறதையும் படிச்சிட்டு நாங்கலாம் ரொம்ப கஷ்டமா இருக்கும். നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ നടനും എഴുത്തുകാരനുമായ മധുപാൽ, ശീതൾ ശ്യാം, എം വി ജയരാജൻ, ടി വി രാജേഷ്, സി കൃഷ്ണൻ, വി നാരായണൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ പയ്യന്നൂർ നഗരസഭയിലെ വിദ്യാർത്ഥികൾക്ക് ടി ഐ മധുസൂദനൻ MLA ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി. എം പ്രസാദ് സ്വാഗതവും എം കെ ഗിരീഷ് നന്ദിയും പറഞ്ഞു. പുതുകാലം പുതുലോകം എന്ന വിഷയത്തിൽ നടന്ന സിമ്പോസിയം സിനിമാ നടനും എഴുത്തുകാരനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ദിനേശൻ വടക്കിനിയിൽ, ഷാഹിന കെ റഫീഖ്, ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ കെ സി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മാധവൻ പുറച്ചേരി മോഡറേറ്ററായി. പ്രണയവും ചരിത്രവും സാഹിത്യ സാക്ഷ്യങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ഇന്ദുമേനോൻ, ശീതൾ ശ്യാം, ഷീല ടോമി എന്നിവർ സംസാരിച്ചു. എ വി പവിത്രൻ മോഡറേറ്ററായി. പുതുകഥ പുതുതാകുന്നത് എന്ന വിഷയത്തിൽ സന്തോഷ് ചിക്കാനം, പി വി ഷാജികുമാർ, ഡോക്ടർ കെ പി സുധീര, ഷാഹിന കെ റഫീഖ്, മിഥുൻ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ബിജു മുത്തത്തി മോഡറേറ്ററായി. മാറുന്ന മലയാള നോവൽ എന്ന വിഷയം യു കെ കുമാരൻ, ആർ രാജശ്രീ എന്നിവർ അവതരിപ്പിച്ചു. ചരിത്രം തിരയടിച്ച വാക്കുകൾ, ആകാശവാണിക്ക് 100 എന്ന വിഷയത്തിൽ ബാലകൃഷ്ണൻ കൊയ്യാൽ, കെ പി കെ വെങ്ങര, രമേശ് പയ്യന്നൂർ, ഡോക്ടർ കെ വി ജൈനിമോൾ എന്നിവർ സംസാരിച്ചു. എം ശശിമോഹനൻ മോഡറേറ്ററായി. എഴുത്തുപാഠം സാഹിത്യ ക്യാമ്പിൽ വിമർശനം, ജീവിതത്തിലും സാഹിത്യത്തിലും എഴുത്തും ഭാഷയും എന്നീ വിഷയങ്ങൾ നിരൂപകൻ ഇ പി രാജഗോപാലൻ, ദീപ നിശാന്ത് എന്നിവർ അവതരിപ്പിച്ചു. കാനായി ദേശോദ്ധാരണ വായനശാലയുടെ നമ്മളൊന്ന് സംഗീതശില്പത്തിന്റെ അവതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ നിന്നും രാമന്തളി, കുന്നരു, എട്ടിക്കുളം ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ 6 February സർവീസ് നിർത്തിവെക്കും. റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ അനധികൃതമായി ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്ത് യാത്രക്കാരെ കയറ്റുന്നത് തടയാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കെന്ന് ബസ് ഉടമകൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ നിയമപരമായി അനുവദിച്ചിരിക്കുന്ന പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡ് നിലനിൽക്കെ പല ഓട്ടോറിക്ഷകളും അനധികൃതമായി ബസ് സ്റ്റോപ്പിന് സമീപം പാർക്ക് ചെയ്ത് ബസ് കാത്തുനിൽക്കുന്നവരെ വിളിച്ചു കയറ്റി പയ്യന്നൂർ ഭാഗത്തേക്ക് സമാന്തര സർവീസ് നടത്തുന്നതായാണ് ബസ് ഉടമകളുടെ ആരോപണം. സ്റ്റോപ്പിൽ ഓട്ടോ തൊഴിലാളികൾ സംഘടിച്ച് മിക്ക ദിവസങ്ങളിലും സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ കയറ്റാൻ ബസ് തൊഴിലാളികളെ അനുവദിക്കുന്നില്ലെന്നും ബസ് ഉടമകൾ പറഞ്ഞു. ഇവരുടെ നിയമവിരുദ്ധമായ നടപടികളെ ചോദ്യം ചെയ്യുന്ന ബസ് തൊഴിലാളികൾ പലതവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കലക്ടർ, MLA, മോട്ടോർ വാഹന വകുപ്പ്, എൻഫോഴ്സ്മെന്റ്, പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, കണ്ണൂർ റൂറൽ SP, പയ്യന്നൂർ DYSP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുക്കുകയും യൂണിയൻ സംഘടനാ ഭാരവാഹികൾ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ എന്നിവരുമായി പലതവണ ചർച്ച ചെയ്തുവെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ലെന്നും ബസ് ഉടമകൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധ സൂചകമായി 6 February പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വഴി രാമന്തളി, കുന്നരു, എട്ടിക്കുളം ഭാഗത്തേക്കുള്ള മുഴുവൻ സ്വകാര്യ ബസ്സുകളും ഓട്ടം നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. NV ഷൈജു,
വി രാജീവൻ, സി കരുണാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളിൽ റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 1000 വീടുകളിൽ റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്യുന്നത്. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായാണ് റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന വിതരണോദ്ഘാടനം നിർവഹിച്ചു. റിംഗ് കമ്പോസ്റ്റ് നമ്മൾ ഇത്തരത്തിൽ ഇറക്കി കൊടുക്കുന്നത് ഈ 1000 വീടുകളിലും അവരുടെ വീടുകളിൽ തന്നെയാണ് റിംഗ് കമ്പോസ്റ്റ് എത്തിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം ജൈവ മാലിന്യവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലും തുടർ വർഷങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ നമ്മൾ റിംഗ് കമ്പോസ്റ്റുകൾ ഇറക്കി കൊടുക്കുന്നത്. വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിഇഒ കെ വി ഷീജ, കെ ശോഭ, സതീശൻ പുളുക്കു, വി മനോജ് കുമാർ, കെ അജയകുമാർ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ കൃഷി ചെയ്ത് വിജയഗാഥ തീർക്കുകയാണ് 3 യുവാക്കൾ. വ്യത്യസ്ത മേഖലകളിലും സ്ഥലങ്ങളിലുമുള്ള ഇവർ മാതമംഗലത്താണ് പച്ചക്കറി കൃഷി ചെയ്ത് 100 മേനി വിളയിച്ചിരിക്കുന്നത്. ഒഴിവ് സമയങ്ങൾ എങ്ങനെ ക്രിയാത്മകമായി വിനിയോഗിക്കാം എന്ന ചിന്തയാണ് 3 യുവാക്കളെ പച്ചക്കറി കൃഷിയിലേക്ക് എത്തിച്ചത്. പേരൂർ സ്വദേശി, കേബിൾ ഓപ്പറേറ്ററും മാതമംഗലം മറുവൻസ് കമ്മ്യൂണിക്കേഷന്റെ ഉടമയുമായ ദിനേശ് മറുവൻസ്, കേബിൾ ഓപ്പറേറ്ററും മണ്ടൂർ സ്വദേശിയുമായ മനോജ് മുതുവടത്ത്, കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുന്ന പേരൂർ സ്വദേശി വി ശ്രീനേഷ് എന്നിവരാണ് കൃഷിയിൽ വിജയഗാഥ തീർക്കുന്നത്. മാതമംഗലത്ത് പേരൂർ റോഡിൽ ദിനേശന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ചാക്കുകളിൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിലുണ്ടായ കൃഷി ചെയ്താലോ എന്ന ആശയത്തിൽ നിന്നാണ് മൂവരും കൃഷി ചെയ്യുവാൻ തീരുമാനിച്ചത്. വൈകാതെ പച്ചക്കറി തൈകൾ കൃഷിഭവൻ മുഖേനയും മറ്റും എത്തിച്ചു. സിമെന്റ് ചാക്കുകൾ സംഘടിപ്പിച്ച് അതിൽ മണ്ണ് നിറച്ചാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. തക്കാളി, വെണ്ട, വഴുതിന, പച്ചമുളക് തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്തത്. കൃഷി വിജയിക്കുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ കൃഷി 100 മേനി വിളഞ്ഞതോടെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ കൃഷി ചെയ്യാനുള്ള ആലോചനയിലാണ് ഇവരുള്ളത്. നമ്മൾ 3 പേരാണ് ഈ കൃഷിൻ്റെ പിന്നിൽ. നമ്മൾ, ഞാൻ, മനോജ്, പിന്നെ ശ്രീനേഷ്. അപ്പോൾ നമ്മൾ 3 പേരും ഒരു ദിവസം നേരിട്ട് കാണുകയും അന്ന് തന്നെ ഇങ്ങനെ ഒരു ആശയം ഒരാൾ അവതരിപ്പിക്കുകയും അപ്പോൾ തന്നെ അന്ന് തന്നെ നമ്മൾ ഈ വാർപ്പിൻ്റെ കൊണ്ടുവന്ന കുറച്ച് ചാക്കുകളുണ്ടായിരുന്നു, അതിനകത്ത് അന്ന് തന്നെ മണ്ണ് നിറച്ച് കൃഷിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം വെയിൽ കൊള്ളുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു കൃഷി വിജയിക്കൂല, അത്രയും ചൂടാണ് ഇവിടെ. അപ്പോൾ രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ചിട്ട് ഒരു വക മോശമല്ലാത്ത വളവ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ കൃഷി നടത്താനൊരു അനുഭവമാണിത്. 200 ചാക്കുകളിലായാണ് കൃഷി ഒരുക്കിയിരിക്കുന്നത്. ജോലി തിരക്കിന്റെ ഇടവേളകളിൽ ഇവർ കൃഷി പരിപാലിക്കും. രാവിലെയും വൈകിട്ടും വെള്ളം നനയ്ക്കും. ഒരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് ഇതെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ഒരുക്കിയത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹരിതം ചെറുതാഴം പദ്ധതിയുടെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഹരിത കേരള മിഷൻ, രാമപുരം വായനശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ടൽ വലവൽക്കരണം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടൽ വനവൽക്കരണം പരിശീലന പരിപാടി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ കാർഷിക മേഖലയിൽ മുതലാകുന്ന അതോടൊപ്പം ഇന്നലെ ശുചിത്വപൂർണമായ ഒരു അന്തരീക്ഷം പഞ്ചായത്തുണ്ടാകുക, അതുപോലെ നമ്മുടെ പാരിസ്ഥിതിക വിഷയങ്ങൾ വളരെ സജീവമായി മുന്നോട്ടേക്ക് കൊണ്ടുവരും. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി അംബുജാക്ഷൻ അധ്യക്ഷനായി. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കണ്ണൂർ കണ്ടൽ പ്രോജക്ട് ഹെഡ് എം രമിത്ത് ക്ലാസ് കൈകാര്യം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് തൊഴിലുറപ്പ് അക്രഡിറ്റഡ്
എഞ്ചിനീയറിംഗ് വിപിൻ കെ സി, രാമപുരം വായനശാല പ്രസിഡന്റ് വി രമേശൻ എന്നിവർ സംസാരിച്ചു. വയലപ്ര പരപ്പിൽ 15,000 കണ്ടൽ തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് കണ്ടൽ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. SFI പയ്യന്നൂർ ഏരിയ സമ്മേളനം പുത്തൂർ LP സ്കൂളിൽ KV സുധീഷ് നഗറിൽ നടന്നു. സമ്മേളനം SFI കേന്ദ്ര കമ്മിറ്റി അംഗം വി വിചിത്ര ഉദ്ഘാടനം ചെയ്തു. SFI പയ്യന്നൂർ ഏരിയ സമ്മേളനം പുത്തൂരിൽ SFI കേന്ദ്ര കമ്മിറ്റി അംഗം വി വിചിത്ര ഉദ്ഘാടനം ചെയ്തു. കെ അരുൺ അധ്യക്ഷത വഹിച്ചു. അഭിരാം കെ വി രക്തസാക്ഷി പ്രമേയവും ആശ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ടി ആശിഷിനെ സെക്രട്ടറിയായും കെ അരുണിനെ പ്രസിഡന്റായും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. സംഘാടക സമിതി ചെയർമാൻ ടി ഗോപാലൻ സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഐതിഹ്യ പെരുമയിൽ ചെപ്പുകുടം തുള്ളൽ. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര തിരുമുറ്റത്തെ ചെപ്പുകുടം തുള്ളലിന്റെ ഐതിഹ്യം അറിയാം. പെരുങ്കളിയാട്ട ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനമായ ഒരു അനുഷ്ഠാനം തന്നെയാണ് നെയ്യാട്ടം അഥവാ ചെപ്പുകുടം തുള്ളൽ. ഇതിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് മുച്ചിലോട്ട് അമ്മ ആത്മാഹൂതി ചെയ്യുമ്പോഴേക്കും ആ അഗ്നിയിലേക്ക് എണ്ണ പകർന്ന മുച്ചിലോടൻ പടനായകർ പിന്നീട് തിരിച്ച് വീട്ടിലെത്തുന്നു. ഒഴിഞ്ഞ എണ്ണത്തൂതിക പടിഞ്ഞാറ്റയിൽ സൂക്ഷിക്കുന്നു. എന്നാൽ ഈ ഒഴിഞ്ഞ പാത്രം താനേ നിറയുകയും തുള്ളിക്കൊണ്ട് വരുന്ന ഒരു അപൂർവ കാഴ്ച ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൻ്റെ ഓർമ്മ നിലനിർത്താനാണ് തലയിൽ ചെമ്പുകുടം വച്ച് അതിൽ വെള്ളം നിറച്ച് ഓംകാര ശബ്ദത്തോടുകൂടി തുളുമ്പിക്കൊണ്ട് ഈ ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും പെരുങ്കളിയാട്ട കാലത്ത് എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന ഒരു അനുഷ്ഠാന ചടങ്ങാണ്. മുച്ചിലോടൻ പടനായകരുടെ പടിഞ്ഞാറ്റയിൽ താനേ എണ്ണത്തൂതിക നിറഞ്ഞ് തുളുമ്പി തുള്ളി വന്നതിൻ്റെ ഒരു ഓർമ്മ നിലനിർത്താനാണ് നെയ്യാട്ടം നടത്തി വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അർജുനൊപ്പം കെ എൻ വർഷ. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരുങ്കളിയാട്ട് നടക്കുന്ന വെങ്കര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മേൽപ്പന്തൽ ഒരുക്കി. ഡോക്ടർ എൻ വി രാഗേഷും ഭാര്യ ഡോക്ടർ ശില്പയും പന്തൽ സമർപ്പണം ക്ഷേത്രത്തിൽ നടന്നു. വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും തന്റെ നാടിനു വേണ്ടി എന്നും സേവനം ഉറപ്പുവരുത്താൻ ഡോക്ടർ എൻ വി രാഗേഷ് ശ്രമിക്കാറുണ്ട്. ഇത്തവണ തന്റെ നാട്ടിൽ പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ 40 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് ക്ഷേത്രത്തിൽ മനോഹരമായ പന്തലും ഇരിപ്പിടവും നിർമ്മിച്ചു നൽകി. ഓസ്ട്രേലിയയിലെ മർഡോക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറും പ്രോജനീസ് ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളുടെ MDയുമായ ഡോക്ടർ എൻ വി രാഗേഷും ഭാര്യ ഓസ്ട്രേലിയയിലെ റോയൽ പെർത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർ ശില്പയുമാണ് ക്ഷേത്രത്തിൽ പന്തൽ നിർമ്മിച്ചു നൽകിയത്. വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിന് മുന്നിൽ നിർമ്മിച്ച ശില്പചാരുതയുള്ള കവാടം നിർമ്മിച്ചു നൽകിയതും ഡോക്ടർ എൻ വി രാഗേഷാണ്. മേൽപ്പന്തൽ സമർപ്പണം ഡോക്ടർ എൻ വി രാഗേഷും പിതാവ് എൻ വി കരുണാകരനും ചേർന്ന് നിർവഹിച്ചു. പിന്നെ കഴിഞ്ഞ കളിയാട്ട കാല സമയത്ത് ഞാൻ ഒരു ക്ഷേത്ര കവാടം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വളരെ കാലമായി എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് നമ്മുടെ മുച്ചിലോട്ട് ഭഗവതിക്ക് ഒരു മേൽപ്പന്തൽ കൂടി പണിഞ്ഞ് സമർപ്പിക്കുക എന്നുള്ളത്. അത് ഭംഗിയായി എനിക്ക് പ്രാവശ്യം സമർപ്പിക്കുവാൻ പറ്റി. അതിൽ ഞാൻ ഇന്ന് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ചടങ്ങിൽ പന്തൽ നിർമ്മാണം നടത്തിയ കോൺട്രാക്ടർ പി വി വത്സലനെ മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനായ കൃഷ്ണൻ കോമരം പൊന്നാടി അണിയിച്ച് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുസൃതി നിറഞ്ഞ മുഖവും പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് മംഗലം കുഞ്ഞുങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. വെങ്കര മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ 3-ാം ദിനമാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം മംഗലം കുഞ്ഞുങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയത്. പെരുങ്കളിയാട്ടത്തിന്റെ 3-ാം ദിനം മുച്ചിലോട്ടമ്മയുടെ ഉച്ചത്തോറ്റത്തിനോടൊപ്പമാണ് മംഗല കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തുന്നത്, ക്ഷേത്രത്തിനെ വലം വയ്ക്കുന്നത്. ഓരോ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടങ്ങളും മുച്ചിലോട്ടമ്മയുടെ പന്തൽ മാംഗല്യം മുടങ്ങുന്നത് തന്നെയാണ് അതിൻ്റെ ഇതിവൃത്തം. ആ മുച്ചിലോട്ടമ്മയ്ക്ക് പന്തൽ മാംഗല്യത്തിന് മുഹൂർത്തം കാണുന്ന സമയത്താണ് അച്ഛന് വാലായ്മയാണോ എന്ന്
പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ആ പന്തൽ മാങ്ങല്യം മുടങ്ങുന്നു. അപ്പോൾ ഓരോ പെരുങ്കളിയാട്ടവും മുച്ചിലോട്ടമ്മയുടെ വിവാഹവും അത് മുടങ്ങുന്നതും തന്നെയാണ്. ഇത്തരത്തിൽ മംഗളകുഞ്ഞുങ്ങൾ അമ്മാവൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ ചുമലിലേറിയാണ് മുച്ചിലോട്ടമ്മയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത്. പഴയ കാലത്ത് കൗങ്ങൻ പൂക്കുലയാണ് മുടിയിൽ ചൂടാൻ ഉപയോഗിച്ചിരുന്നതും വാഴക്കറയാണ് ചുണ്ടിന് ഭംഗിയേൽക്കാൻ ഭംഗി നൽകുവാൻ വേണ്ടി ഉപയോഗിച്ചതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മുല്ലപ്പൂ അണിഞ്ഞും നല്ല വസ്ത്രങ്ങൾ ഒറ്റമുണ്ട്, ഏറ്റവും പുതിയ ഒറ്റമുണ്ട് കൊടുത്തും വിവിധങ്ങളായ ആഭരണങ്ങൾ അണിഞ്ഞും ഏറ്റവും സുന്ദരികളായി മനോഹരികളായാണ് കുഞ്ഞുകുട്ടികൾ മംഗളകുഞ്ഞുങ്ങൾ അച്ഛൻ്റെയും അമ്മാവന്മാരുടെയും ചുമലിലേറി എത്തുന്നത്. കയ്യിലൊരു വെറ്റില കരുതിയിരിക്കും. ഇത് തലവഴി പിന്നോട്ട് എറിഞ്ഞുകൊണ്ടായിരിക്കും ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത്. അത്തരം ഏറ്റവും മനോഹരമായ ഭംഗിയുള്ള കാഴ്ചയാണ് മംഗളകുഞ്ഞുങ്ങൾ. ഇത് കാണുവാൻ മാത്രമായി എത്രയോ ദൂരത്തിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അർജുനൊപ്പം കെ എൻ വർഷ. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സദസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. എല്ലാത്തിനും മുൻപന്തിയിൽ എല്ലാ മതങ്ങളുടെ എല്ലാ മനുഷ്യരും ഒരുപോലെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയായി ഓരോ കളിയാട്ടങ്ങളും ഉത്സവങ്ങളും എല്ലാം നടത്താൻ സാധിക്കുന്നത്. മുച്ചിലോട്ട് ഭഗവതി വിശ്വാസികളെ സംബന്ധിച്ച് നമുക്കറിയാം സ്ത്രീ ദൈവങ്ങളിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള, ഒരുപക്ഷെ വളരെയധികം സന്ദേശങ്ങൾ ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഒരു ദേവതയാണ്. മാടായി റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ടി വി സുഭുഗൻ, ചെയർമാൻ പി വിനോദ് ചന്ദ്രൻ, ജനറൽ കൺവീനർ ടി വി കുഞ്ഞിരാമൻ, എം ബി ഉണ്ണികൃഷ്ണൻ വിനോദ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ സി നാരായണൻ, കവയിത്രി താര അദിയടത്ത്, പഞ്ചായത്ത് അംഗം മോഹനൻ കക്കോപ്രവൻ, സാമ്പത്തിക കമ്മിറ്റി കൺവീനർ ബി പി നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചിരിയും ചിന്തയും ഉണർത്തി കൂത്തും ചങ്ങനും പൊങ്ങനും അരങ്ങിലെത്തി. ശിവനും പാർവതിയും ഭൂതങ്ങളുമാണ് അരങ്ങിലെത്തുന്നത് എന്നാണ് വിശ്വാസം. പെരുങ്കളിയാട്ടത്തിന്റെ മൂന്നാം ദിനത്തിൽ ചങ്ങനും പൊങ്ങനും കൂത്തും അരങ്ങിലെത്തിയിട്ടുണ്ട്. കൂത്തിന് തെയ്യത്തിന്റെ അതേ വേഷവിധാനങ്ങളാണ്, പക്ഷേ തെയ്യവുമായി യാതൊരു ബന്ധവും കൂത്തുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. താനും സാധാരണ ചാക്യാർ കൂത്തുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ശ്ലോകങ്ങൾ ചൊല്ലുന്നു, അതിൻ്റെ അർത്ഥം പ്രേക്ഷകർക്ക് ഭക്തജനങ്ങൾക്ക് പറഞ്ഞു നൽകുന്നു. ഈ കൂത്തിൽ പറയുന്ന കഥകളെ കൂത്ത് ശാസ്ത്രം എന്നാണ് പറയുന്നത്. പെൺകൂത്തും അതുപോലെ തന്നെ ആൺകൂത്തുമുണ്ട്. അതിനൊപ്പം തന്നെയാണ് ചങ്ങനും പൊങ്ങനും അരങ്ങിലെത്തുന്നത്. ചങ്ങൂർ തിരുമുറ്റത്ത് ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന് ചിരികൾ ഉയരുന്നുണ്ടെങ്കിൽ ചങ്ങനും പൊങ്ങനും അരങ്ങിലെത്തി എന്ന് മനസ്സിലാക്കാം. അത്തരത്തിൽ തമാശകൾ, തനിനാടൻ ഭാഷയിൽ തമാശകൾ പറഞ്ഞുകൊണ്ടാണ് ചങ്ങനും പൊങ്ങനും അരങ്ങിലെത്തുന്നത്. ശിവൻ ആണ് കൂത്ത് എന്നും പാർവതിയാണ് പെൺകൂത്ത് എന്നും അവർക്കൊപ്പം വന്ന ഭൂതഗണങ്ങളാണ് ചങ്ങനും പൊങ്ങനും എന്നൊരു വിശ്വാസമുണ്ട്. ഇത്തരത്തിൽ കൂത്ത് കാണുവാനായി ഒട്ടേറെ പേരാണ് ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അർജുനൊപ്പം കെ എൻ വർഷ. കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ എ പൂളിൽ നിന്നും വിരമിക്കുന്ന എ പ്രഭാകരൻ, പി ഗോപിനാഥൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. എം വിജിൻ എം എൽ എ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ എ പൂളിൽ നിന്നും വിരമിക്കുന്ന എ പ്രഭാകരൻ, പി ഗോപിനാഥൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന ചടങ്ങ് എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചുമട്ട് തൊഴിലാളിയായി പയ്യന്നൂരിൽ സേവനം അനുഷ്ഠിക്കാൻ അവർക്ക് സാധിച്ചു. സാമൂഹികമായിട്ടും ഏതൊരു തൊഴിലിനോടും അത് വിട പറയുക അല്ലെങ്കിൽ അതിൽ നിന്ന് വിരമിക്കുക എന്നത് അനിവാര്യമാണ് എന്നത് ഈ രണ്ട് പ്രായത്തിൻ്റെ കൂടി ഭാഗമായി രണ്ടുപേരും ഇന്ന് ചുമട്ട് തൊഴിലാളികളെന്ന നിലയിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുകയാണ്. ചുമട്ട് തൊഴിലാളി മേഖല
ഒരുപക്ഷെ വളരെ വിശദമായി കുഞ്ഞപ്പാട്ടിലൂടെ സംസാരിക്കുമായി വളരെ പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നു പോകും. തൊഴിലാളികൾ അകമാണ്. ഒരുപക്ഷെ രാജ്യത്ത് കർഷകരും തൊഴിലാളികളും ഒക്കെ ജീവിക്കാൻ വലിയ സമരങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ചുമട്ടുതൊഴിലാളി ഐ എൻ ഡി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. എം പ്രദീപ് കുമാർ, കെ മോഹനൻ, ജ്യോതിർ മനോജ്, ടി ടി രാജൻ, കെ വി മോഹനൻ, വി വി നിതീഷ്, കെ ഭവിത്, എം രഞ്ജിത്ത്, ഇ ജി ജി, എൻ വി സുധീർ കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടി കുട്ടികളുടെ കലാമേള കിളിക്കൊഞ്ചൽ കണ്ണങ്കുളങ്ങര മടത്തുംപടി നടരാജ കലാമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ കലാമേള ഉദ്ഘാടനം ചെയ്തു. കണ്ടങ്കുളങ്ങര മടത്തുംപടി നടരാജ കലാമന്ദിരിൽ നടന്ന കുട്ടികളുടെ കലാമേള കിളിക്കൊഞ്ചൽ കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. ഐ സി ഡി എ സൂപ്പർവൈസർ ശൈലജ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജിഷ ബേബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരുൽ വരിക്കച്ചാൽ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും മഹോത്സവവും ഫെബ്രുവരി 1 മുതൽ 9 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പേരൂർ വരിക്കച്ചാൽ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും മഹോത്സവവും ഫെബ്രുവരി 1 മുതൽ 9 വരെ നടക്കും. ഫെബ്രുവരി 1 4 മണിക്ക് പേരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും പേരൂർ ചേപ്പായിക്കോട്ടത്തിൽ നിന്നും കലവർ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. തുടർന്ന് ആചാര്യനെ സ്വീകരിക്കൽ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്തെ തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഫെബ്രുവരി 6 രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. തുടർന്ന് തിരുവാതിരകളി അരങ്ങേറും. ഫെബ്രുവരി 8 രാത്രി 7 മണി മുതൽ കെ വി കുഞ്ഞിരാമൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ 100 കലാകാരികൾ പങ്കെടുക്കുന്ന മെഗാ കോൽക്കളി അരങ്ങേറും. തുടർന്ന് തിരുവാതിരകളിയും നടക്കും. ഫെബ്രുവരി 9 ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനമുണ്ടാകും. രാത്രി 8:30 മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടി എം സദാനന്ദൻ, എൻ വി കുഞ്ഞികൃഷ്ണൻ, എ വി കുഞ്ഞിക്കണ്ണൻ, പി മനോജ്, കെ വി അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ദൃശ്യയുടെ ആഭിമുഖ്യത്തിൽ അകംബാൻഡിന്റെ മ്യൂസിക് ഷോ പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. ഡി ഐ മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദൃശ്യയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ സംഘടിപ്പിച്ച അകംബാൻഡിന്റെ മ്യൂസിക് ഷോ ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൻ്റെ സംഗീത പ്രേമികളാകെ ഈ ഒരു വലിയ മൈതാനിയിലേക്ക് ഒരർത്ഥത്തിൽ ഒഴുകി വരുന്ന വളരെ ആഹ്ലാദകരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ സാഗരം പോലെ മനുഷ്യർ ഇങ്ങനെ പാട്ട് കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ബി നാരായണൻ, പി സന്തോഷ്, കെ കെ ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ദൃശ്യ ഭാരവാഹികളായ കെ വി ഗണേശൻ, കെ ശിവകുമാർ, കെ കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ പരിപാടിയുടെ സ്പോൺസർമാർക്കുള്ള ഉപഹാരങ്ങൾ MLA വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മേഘം തിരന്ത് കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൽ ഓടിന്ത് കൊള്ള പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SBI ജീവനക്കാരിയും പഴയങ്ങാടി അടുത്തില സ്വദേശിയുമായ ദിവ്യയുടെ മരണം. ദിവ്യ മരിച്ചത് ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്നാണെന്ന് ദിവ്യയുടെ കുടുംബത്തിന്റെ പരാതി. സമഗ്ര അന്വേഷണം വേണമെന്ന് കുടുംബത്തിന്റെ ആവശ്യം. കൊറോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ശില്പശാല ക്യാമ്പ് എക്സിക്യൂട്ടീവ് 2024 സതീശൻ പാച്ചേനി നഗറിൽ കോറോത്ത് നടത്തും. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. വെങ്ങരമുച്ചിലോട്ട് പെരിങ്കളിയാട്ട മഹോത്സവത്തിന് 2 സമാപനമാകും. ഉച്ചയ്ക്ക് 2 ഭഗവതിയുടെ തിരുമുടി ഉയരും. പെരിങ്കളിയാട്ട നഗരിയിൽ ഭക്തജന തിരക്ക്. വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി.
പയ്യന്നൂരിൽ നിന്നും രാമന്തളി എട്ടിക്കുളം ഭാഗങ്ങളിലേക്കുള്ള സ്വകാര്യ ബസ്സുകൾ ഫെബ്രുവരി 6 മുതൽ സർവീസ് നിർത്തിവെക്കും. പണിമുടക്കിന് കാരണം ബസ് സ്റ്റോപ്പിൽ നിന്നും അനധികൃതമായി ഓട്ടോകൾ യാത്രക്കാരെ കയറ്റുന്നതിൽ പ്രതിഷേധിച്ച്. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.